ഇരുന്നു കൊണ്ട് കഴിഞ്ഞ മാസം എനിക്ക് മദീനയിൽ ഉണ്ടായ ഒരു അനുഭവം ഞാൻ അറിയാതെ ഓർത്തു പോവുകയാണ്. എന്റെ ഒന്ന് രണ്ട് പ്രസംഗത്തിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്, അത് കേട്ടവർ എന്നോട് ക്ഷമിക്കണേ. ഇത് മാതൃകയുള്ളത് കൊണ്ട് ആവർത്തിക്കുകയാണ്. ചെങ്ങരങ്ങളത്തുള്ള നാസർകോയ തങ്ങൾ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് ഞാൻ മദീനയിൽ മക്കയിൽ വെച്ച് പരിചയപ്പെട്ടു. ഞാൻ എയർപോർട്ടിൽ വെച്ച് തന്നെ പരിചയപ്പെട്ടു. കൂടുതൽ പരിചയപ്പെട്ടത് മക്കയിൽ വെച്ചുകൊണ്ടാണ്. മഹാരാജ റിഫായ് ശൈഖിന്റെ ആണ്ടുള്ള ദിനോ മക്കയിൽ വെച്ചുകൊണ്ട് ഞാൻ മധുഹുർ റസൂല് പ്രഭാഷണം നടത്തുമ്പോൾ ഈ സയ്യിദ് തലയിൽ കറുത്ത തൊപ്പിയും ധരിച്ചുകൊണ്ട് മുന്നിലിരുന്നു കൊണ്ട് പ്രസംഗം മുഴുവനും കേട്ട ആളാണ്. പ്രസംഗം കഴിഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, റഹ്മാൻ ഉസ്താദ്, എനിക്ക് വല്യപ്പാന്റെ അരികിൽ വെച്ചുകൊണ്ടൊന്നും മരിക്കണം, നിങ്ങൾ ദുആ ചെയ്യണോ? ഞാൻ പറഞ്ഞു, തങ്ങളെ അല്ലാഹു നിങ്ങൾക്കും എനിക്കും ദീർഘായുസ് തരട്ടെ. അതിന് ആമീൻ പറഞ്ഞില്ല. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ എന്നോട് പറഞ്ഞു, എനിക്ക് മദീനയിൽ വെച്ച് മരിക്കാൻ കൊതിയുണ്ട്, നിങ്ങൾ ദുആ ചെയ്യണേ. ഞാനത് കാര്യമാക്കിയില്ല. ഇഷ്കുള്ള ആളുകൾ പലപ്പോഴും പറയുന്ന കേവലം വാക്ക് പോലെ ഞാനത് മനസ്സുകൊണ്ട് തള്ളി. നിങ്ങൾക്ക് കേൾക്കണോ, രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരനായ തങ്ങൾ മദീനയിൽ വന്നു. അപ്പോൾ ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്. മദീനയിൽ വന്ന് മുത്ത് റസൂലയാകുന്ന ആ മഹാമനുഷ്യന്റെ വെല്ലിപ്പാന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സിയാറത്തും കഴിഞ്ഞപ്പോൾ കുഴഞ്ഞു വീണ് ഇന്ന ഇന്നും മദീന അത്ഭുതങ്ങളുടെ കലവറയാണ്. ഇന്നും മദീന വിസ്മയത്തിന്റെ പ്രകാശമാണ്. ഇന്നും മദീന ഇഷ്കിന്റെ പാലസാണ്. ഇപ്പോഴും മദീനയിൽ കണ്ണീര് പൊഴിക്കുകയാണ്. ഇപ്പോഴും മദീനയിൽ ഹൃദയങ്ങൾ പൊട്ടുകയാണ്. ഹൃദയം വിതുമ്പാത്തൊരു സെക്കൻഡ് പകലോ രാത്രിയോ മദീനയിലില്ല. ഞാൻ തന്നെ മദീനയിൽ എത്തിയാൽ പലപ്പോഴും പോകല് രാത്രി 2 മണിക്കാണ്. അപ്പോഴൊന്ന് വേഗത്തിൽ സ്വകാര്യമായ ആൾ തിരക്കില്ലാതെ ബാബുസലാമിലൂടെ കടക്കാമെന്ന് കരുതിയാലും 10,000 പുഴ പോലെ ഒഴുകുകയാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന സലാം പറയാൻ പാതിരാവിനെ പകലാക്കി ജനങ്ങളുടെ പ്രവാഹം തന്നെ. ഇങ്ങനെ ഭൂമിക്കൊരു ചരിത്രം പറയാനുണ്ടെങ്കിൽ അത് ഇലൽ മദീന മഅൽ മദീന ലിൽ മദീന മിനൽ മദീന നറൽ മദീന നറൽ മദീന നറൽ മദീന.